ಹೇಗಿದ್ರಿ ಎಲ್ರು? ನಾನ್ ಚೆನ್ನಾಗಿದ್ದೀನಿ, ನೀವೆಲ್ಲರೂ ಚೆನ್ನಾಗಿದೆ ಅಂತ ಭಾವಿಸ್ತೀನಿ. ಇವತ್ತು ನಿಮ್ ಜೊತೆ ಶೇರ್ ಮಾಡ್ತಾ ಇರೋದು ತುಂಬಾ ವೈರಲ್ ಆಗಿರುವಂತಹ ಒನ್ ಡೇ ಅಲ್ಲಿ ನಮ್ಮ ಹೇರ್ ಸ್ಮೂತನಿಂಗ್ ಹಾಗೇನೆ ನ್ಯಾಚುರಲ್ ಆಗಿ ಸ್ಟ್ರೈಟ್ ಮಾಡುವಂತ ಈ ಒಂದು ರೆಮಿಡೀಸ್ ಅನ್ನ ನಿಮ್ ಜೊತೆ ಶೇರ್ ಮಾಡ್ತಾ ಇದ್ದೀನಿ. ಹಾಗೇನೆ ಈ ಒಂದು ವಿಡಿಯೋಸ್ ಅಲ್ಲಿ ನಿಜವಾಗ್ಲೂ ನಮ್ಗೆ ರಿಸಲ್ಟ್ ಸಿಗುತ್ತಾ ಅನ್ನೋದನ್ನ ಎಂಡ್ ವರೆಗೂ ನೋಡಿ ಫುಲ್ ಡೀಟೇಲ್ಸ್ ಆಗಿ ಶೇರ್ ಮಾಡ್ತಾ ಇದ್ದೀನಿ. ಈ ವಿಡಿಯೋಸ್ ನೋಡೋ ಮುಂಚೆ ಯಾರಾದರೂ ನನ್ನ ಚಾನಲ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿಲ್ಲ ಅಂದ್ರೆ ಒಂದ್ಸಲ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡ್ಕೊಂಡು ಈ ಒಂದು ಚಾನಲ್ಗೆ ಸಪೋರ್ಟ್ ಮಾಡೋಕ್ಕೆ ಮರೆಯದಿರಿ. ಹಾಯ್ ಹಲೋ ಫ್ರೆಂಡ್ಸ್, ಎಲ್ಲಾವರ್ಕೂ ಸುಗಾಣಲ್ಲೋ. ಇದು ನಿಮ್ಮ ಶೇರ್ ಚೆಯ್ಯುನದು ನಮ್ಮಲ್ಲಿ ಇವರ ಹೇರ್ ಸ್ಮೂತನಿಂಗ್ ಅದುಪೋಲೆ ತಾನೆ ನ್ಯಾಚುರಲ್ ಆಯಿತು ಸ್ಟ್ರೈಟನಿಂಗ್ ಆವನ್ ಅವರ ವೈರಲ್ ಆಯಿಟ್ಟುಳ್ಳ ವೀಡಿಯೋಸ್ ಎಕ್ಸ್പെരിമെന്റ് ആയിട്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾക്ക് 100% വർക്കിംഗ് ആണ്. അതുപോലെ തന്നെ നമ്മൾ ഹെയർ റിയൽ ആയിട്ട് സ്മൂത്തനിങ് ആവുന്നുണ്ടെന്നൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോസ് നോക്കുന്ന മുമ്പായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇവർ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇവർ മാസ്ക് പ്രിപ്പയർ ചെയ്യാൻ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് 5 വെണ്ടക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവർ വെണ്ടക്കനെ കട്ട് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. ഇത് 2-3 മിനിറ്റ്സിൽ നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. ഓക്കെ, ഈ ഒരു വെണ്ടക്ക നമ്മൾ ഹെയർക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇതിൽ കൂടുതലായിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടീസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഹെയറുടെ സ്കാൽപ്പിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ തന്നെ ഇതൊരു ജെല്ലി കൺസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് നമ്മളെ സ്കാൽപ്പ് ഡ്രൈ ആവാതിരിക്കാൻ സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് വാട്ടർ വെച്ചിട്ട് ഇതൊന്ന് 2-3 മിനിറ്റ്സ് നന്നായിട്ട് ബോയിൽ ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വെണ്ടക്ക നന്നായിട്ടൊരു ജെല്ലി കൺസിസ്റ്റൻ്റിലായിട്ട് തന്നെ ഇത് ബോയിലായി വരുന്നുണ്ട്. ഇനി ഇത് ചൂടാറിയ ശേഷം വേണം ഇത് നമ്മൾ മിക്സിയിൽ ഇട്ട് പേസ്റ്റാക്കി എടുക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടിയാൽ മതിയാവും. ഇനി ഇതിനൊന്ന് ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് പേസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. പേസ്റ്റ് ചെയ്ത ശേഷം ഇതിന് നമ്മൾ ഒരു കോട്ടൺ ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഈ ഒരു വെണ്ടക്കൻ്റെ ലിക്വിഡ് മാത്രം നമ്മളെ ഹെയറിലേക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേസ്റ്റ് റെഡി ആയിട്ടുണ്ടോ? ഇപ്പോൾ ഒരു കോട്ടൺ ക്ലോത്ത് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ഒരു വെണ്ടക്കൻ്റെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സ്ക്വീസ് ചെയ്യുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ഈ ഒരു ലിക്വിഡ് രീതിയിൽ കിട്ടും. ഇത് ഒന്ന് ജെല്ലി കൺസിസ്റ്റൻസിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇത് ഇതിലേക്ക് നമ്മൾ ഇന്നൊരു ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണം. അതായത് ജോലപ്പൊടി ക്രീമി ടൈപ്പ് ചെയ്തിട്ടാണ് ആഡ് ചെയ്യേണ്ടതെന്ന് കാണിക്കുന്നത് ആ ഒരു വീഡിയോയിൽ. അപ്പോൾ അതും കൂടി ആ ഒരു പ്രോസസ്സും കൂടി നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഒരു 1/2 കപ്പ് ഞാനിവിടെ വാട്ടർ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ചോളപ്പൊടിയാണ്, കോംഫ്ലോറാണ്. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഇതിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 25-50 സെക്കൻഡ്സ് വരെ നമ്മൾ ഇതിന് വളരെ ലോ ഫ്ലെയിമിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു ക്രീമി കൺസിസ്റ്റൻസ് ആയി കിട്ടുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. വളരെ ചെറിയ തീയിൽ വേണം ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനും. കൂടുതൽ വലിയ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇത് നമുക്ക് കട്ടിയായി കിട്ടും. കട്ടിയായി കിട്ടിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ക്രീമി കൺസിസ്റ്റൻസിൽ അതുപോലെ ലിക്വിഡ് രീതിയിൽ കിട്ടണമെങ്കിൽ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ സ്മൂത്ത് ഉണ്ടെങ്കിൽ ഈ ഒരു മാസ്ക് പ്രിപ്പയർ ചെയ്യാം. ഞാൻ ഇവിടെ വെണ്ടക്കണ്ട ഒരു പേസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ചോളപ്പൊടിൻ്റെ അവർ ക്രീം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് ഇതൊന്ന് 2-3 മിനിറ്റ്സ് എങ്കിലും ഹാൻഡ് ബ്ലെൻഡർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
തോലപ്പൊടി യൂസ് ചെയ്തത് കൊണ്ട് നമ്മളെ ഹെയർ ഒരു ക്രീമി കൺസിസ്റ്റൻസിൽ കിട്ടണം, സ്മൂത്ത് ആവണം, ഒരു രീതിയിൽ കണ്ടീഷണർ രീതിയിൽ കിട്ടണം എന്ന് സഹായിക്കുന്നതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം. അതുപോലെ തന്നെ നമ്മളെ ഹെയർ നന്നായിട്ട് സ്മൂത്ത് ആക്കും, സോഫ്റ്റ് ആക്കും. നമുക്ക് ആ ഒരു സിറം ഇടുന്ന ആവശ്യം ഒന്നും ഉണ്ടാവില്ല. കുളിച്ച് വന്ന ശേഷം നന്നായിട്ടൊന്ന് സ്മൂത്ത് ഉണ്ടാവും ഈ ഒരു മാസ്ക് യൂസ് ആക്കിയ ശേഷം. ഓക്കെ, ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഈ ഒരു കോൺഫ്ലോറിൻ്റെ ആ ക്രീമും അതുപോലെ തന്നെ ഈ വെണ്ടക്കൻ്റെ പേസ്റ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആവണമെങ്കിൽ ഒരു 2-3 മിനിറ്റ്സ് എങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഏതെങ്കിലും ഒരു ഓയിലാണ്. അതായത് അവർ വൈറലായിട്ടുള്ള വീഡിയോയിൽ കാണിക്കുന്നത് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ ഞാനിവിടെ ഇത്തിരി ആൽമണ്ട് ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്, 1/4 ടേബിൾ സ്പൂൺ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് ഓയിലെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക, ഒലിവ് ഓയിൽ ആണെങ്കിൽ ഒലിവ് ഓയിൽ, കൊക്കോനട്ട് ഓയിൽ, ഏത് ഓയിലെങ്കിലും ഓക്കെ. പക്ഷേ കാസ്റ്റർ ഓയിൽ ആഡ് ചെയ്യാൻ പാടില്ല, അത്ര തന്നെ ആവണക്കണ്ണ ഓയിൽ മാത്രം നമുക്ക് സ്കിപ്പ് ചെയ്യണം. ഓക്കെ, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 10-20 മിനിറ്റ്സ് വരെ നമുക്കിതിനെ റെസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാനിതൊന്ന് ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹെയർ നിങ്ങൾക്കൊരു ഒരു മാസം മുമ്പ് ഞാൻ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഹെയർ ഓയിലിൻ്റെ വീഡിയോസാണ്. അപ്പോൾ അതിൽ എൻ്റെ ഹെയറിൻ്റെ ഡിഫറൻസും ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും എത്രമാത്രം ഗ്രോത്ത് ആയിട്ടുണ്ടെന്നോ. അതായത് ഞാൻ ആകെ 6 മന്ത്സ് ആയിട്ടുള്ള ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്തിട്ട് അപ്പോൾ തന്നെ 3 മന്ത്സിൽ തന്നെ എൻ്റെ ഹെയർ നന്നായിട്ടൊന്ന് ഗ്രോത്ത് ആയ ഒരു ഫീലാണ് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് ഹെയർ മുമ്പിൽ തന്നെ മനസ്സിലാവുന്നുണ്ട് ഗ്രോത്ത് ആയ ഹെയറാണ് അത് ചുരുളിക്കട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ഓയിൽ. ഞാൻ ഓൾറെഡി വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യാം. എന്നാൽ ആ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഹെയർ പെട്ടെന്ന് ഹെയർ ഫോൾ കൺട്രോൾ ആയിട്ടും ഹെയർ ഗ്രോത്ത് ആവാനും ഹെയർ തിക്കായി വളരാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല, നമ്മളെ ഹെയർ നന്നായി സ്മൂത്ത് ആവും ആ ഓയില്. ബട്ട് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മളെ ഹെയർ സ്ട്രൈറ്റ് ആവില്ല. അപ്പോൾ ഞാൻ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്. ലെയർ ബൈ ലെയർ ഹെയർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, എല്ലാ ഹെയറിനും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ലോങ് ഹെയർ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതൊരു 10 എങ്കിലും ഈ ഒരു വെണ്ടക്ക വേണം. ഇന്ന് മീഡിയം ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് 5-6 വെണ്ടക്ക മതിയാവും. അപ്പോൾ എനിക്ക് ഇത്തിരി ഇത് തികഞ്ഞിട്ടില്ലായിരുന്നു, ബാക്ക് സൈഡിൽ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാനിവിടെ 5 വെണ്ടക്കാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ലോങ് ആയിട്ടുള്ള ഹെയർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരു 10 വെണ്ടക്കെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. ഒരു തവണയെങ്കിലും ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്തിട്ടൊന്ന് നോക്കണം. നന്നായിട്ടൊരു നമുക്കൊരു കണ്ടീഷണർ തരാണ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കാണിച്ചു. ഇനി നമ്മൾ 2 സൈഡിൽ അപ്ലൈ ചെയ്ത ശേഷം ഇതൊന്ന് നമ്മൾ 45 മിനിറ്റ്സ് വരെ കവർ ചെയ്ത് വയ്ക്കണം. അപ്പോൾ ഒരുപാട് വൈറലായിട്ടുള്ള വീഡിയോയിൽ ഒട്ടൊരു ദിവസം കൊണ്ട് ഇവർ വെണ്ടക്ക യൂസ് ചെയ്തിട്ട് അതായത് നമ്മൾ ഹെയർ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്മൂത്തനിങ് ആവുന്നത് കാണുന്ന നോക്കിയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഒരു നിങ്ങൾ ഇവർ എൻഡ് വരെ കാണുക. അതായത് എൻ്റെ ഒരു ആ ഒരു ആഫ്റ്റർ വാഷ് ഹെയർ വാഷ് ആയ ശേഷം അതിനുശേഷം ഒരു 24 hours കഴിഞ്ഞ ശേഷം എൻ്റെ ഹെയറിൻ്റെ ആ ഒരു ഡിഫറൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് എൻഡ് വരെ ഇവർ വീഡിയോസ് നോക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഹെഡിലേക്ക് കൂലിംഗ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് നമുക്ക് ആ ഒരു ഹെഡേക്കും കണ്ണു ചൂടൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇവർ പെട്ടെന്ന് നമ്മൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതായത് നമ്മൾ കണ്ണിന് നന്നായി തണുപ്പിക്കാനും നമ്മൾ അവർക്ക് നമ്മളെ ഹെഡിന് കൂലിംഗ് എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വർക്കും വരും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മാസ്ക് ഇട്ടിട്ട് കവർ ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ ഫുള്ള് ബ്ലഡ് സർക്കുലേഷൻ ആവും. നമ്മൾ എപ്പോഴാണ് നമ്മളെ ഹെഡിൽ ബ്ലഡ് സർക്കുലേഷൻ ആക്കുന്നു അപ്പോഴാണ് നമ്മളെ ഹെയറിൻ്റെ പ്രോബ്ലംസൊക്കെ മാറിയിട്ട് നമ്മളെ ഹെയർ തിക്കായിട്ട് ഗ്രോത്ത് ആവാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത് 45 മിനിറ്റ്സ് ആണ്.
difference after wash செய்து வந்துட்டுണ്ട് ഒന്ന് dry ആക്കിട്ടില്ല അത്ര ഒന്ന് dry ആയിട്ടില്ല ഓക്കേ ഇറ്റ്സ് എൻഡോർ എക്സ്പീരിയൻസിൽ പറയുന്നെന്ന് വെച്ചാൽ ഇതൊരു നല്ലൊരു കണ്ടീഷണർ ട്ടോ അതായത് നമ്മൾ ഒരു ഷാംപൂ ഇട്ട ശേഷം നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന കണ്ടീഷണർ ഇടൂലേ അതുപോലെ തന്നെ നന്നായിട്ട് ഒരു കണ്ടീഷനിങ് ചെയ്യാനും സ്മൂത്ത് ആക്കാനും ഹെയർ സ്മൂത്ത് ആക്കണമെന്ന് ഹെൽപ്ഫുൾ ആണ് അപ്പോൾ ഇത് റിയലായിട്ട് ഇത് ഹെയർ സ്മൂത്ത് ആവുന്നുണ്ടോ എന്ന് വെച്ചാൽ എൻ്റെ ഇത് പയ ഹെയർ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് പക്ഷെ അത് സ്മൂത്ത് ആയി കിട്ടുന്നുണ്ട് അപ്പോൾ ആഫ്റ്റർ ഞാൻ 24 hours ആയ ശേഷം എൻ്റെ ഒരു ഹെയർ ഉണ്ടെന്നൊക്കെ നാളെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ 12 hours ആയിട്ടുണ്ടോ എൻ്റെ ഹെയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ടൊന്ന് സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ കണ്ടീഷണറിൻ്റെ ആവശ്യമില്ല നമ്മൾ കുളിക്കുമ്പോൾ അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഹെയർ ഇതേപോലെ തന്നെയാണ് ചെറുപ്പം മുതലേ കേർലിയാണ് അപ്പോൾ അത് എന്ത് ചെയ്താലും സ്ട്രൈറ്റ് ആവത്തില്ല കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് നമ്മൾ ഇവർ ഹെയർ സ്മൂത്ത് സോഫ്റ്റ് ആവണം പിന്നെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് ഇവർ എന്നും ഓയിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവർ നാച്ചുറലായിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കണം